എന്റെ ജീവിതത്തിൽ നിഷ്കളങ്കതയ്ക്കും സ്നേഹത്തിനും യാതൊരു സ്ഥാനവും ഇല്ല. വെൽക്കം ടു ഹെൽ ശാലിനി. ഇത്ര ശ്രമിച്ചാലും എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. നീ ശിവന്റെ വിഗ്രഹത്തെ മാത്രമല്ല ഞങ്ങളുടെ വംശത്തെയും തകരാതെ കാത്തു. അല്ലായിരുന്നെങ്കിൽ വലിയ അനർത്ഥങ്ങൾ സംഭവിച്ചേനെ. അത് തടഞ്ഞതേ ഉള്ളൂ, പക്ഷേ അവസാനിച്ചിട്ടില്ല. ഒരു നിമിഷം പോലും ഞാൻ നിന്നെ മറന്നിട്ടില്ല ശാലിനി. ഈ കഴിഞ്ഞ 16 വർഷങ്ങൾ ഞാൻ നിന്നെയും നീ എനിക്ക് നൽകിയ വേദനയും ഓർക്കുന്നുണ്ടായിരുന്നു. ഇനി അതെല്ലാം തിരിച്ചു നൽകി ഞാൻ ആ കടം വീട്ടും. ഇതെന്റെ വാക്കാണ്. ഇങ്ങനെ കാണാൻ നീ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. നിന്റെ ഈ നിഷ്കളങ്കമായ മുഖം കണ്ട് ഞാൻ ഇനി വീഴുമെന്ന് കരുതണ്ട. പേടി എന്താണെന്ന് നീ എന്നെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. കത്ത് കിട്ടിയത് എന്റെ കയ്യിലാണെങ്കിലും ഭീഷണി എനിക്ക് മാത്രമായിട്ടുള്ളതല്ല. എല്ലാവരും ഭയക്കേണ്ടിയിരിക്കുന്നു. ഒരു വള്ളത്തിൽ സുഷിരമുണ്ടാകുമ്പോൾ അത് വള്ളക്കാരന് മാത്രമല്ല, ആ വള്ളത്തിൽ ഇരിക്കുന്നവരും ചേർന്നാണ് മുങ്ങുക. അല്ല ചേച്ചി, അപ്പോ ഞാനും. അതെ അതെ, എനിക്കിങ്ങനെ ടെൻഷൻ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ എന്റെ മുഖം പെട്ടെന്ന് ഇങ്ങനെ വല്ലാതെ ഡള്ളായി പോകും. ഹര ഹര മഹാദേവ. എന്ത്? നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ. ഇനി ഇതൊക്കെ ചിലപ്പോ അവൻ തന്നെയാണോ ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ അവൻ നിന്നെയും കൊണ്ടാ പോയത്. ഇപ്രാവശ്യം എന്താ ദുപ്പട്ടം കൊണ്ടാണോ പോയേ? അല്ല, അത് ഇയാളായിരുന്നില്ല. ആരോ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഷോളിൽ തീ പിടിച്ച്. ഈ ജാക്കറ്റ് ആരുടേതാ? ഈ ഷോളില്ലാതെ കാണാൻ നീ കൂടുതൽ സുന്ദരിയാണ്. ഈ ജാക്കറ്റ് അയാളുടേതാണ്, എന്നെ രക്ഷിച്ച ആളിന്റേത്. ആരാ അത്? എവിടെയാ അയാള്? അറിയില്ല, അയാൾ എവിടേക്ക് പോയി? നീ കൂടെ ഉണ്ടായിരുന്നിട്ടും എന്റെ മോളുടെ നേരെ ഇങ്ങനെ ഒരു ആക്രമണം എങ്ങനെ ഉണ്ടായി? ഇടം പൊട്ടത്തല്ലേ, സത്യം പറ. എന്താ അവിടെ സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല. ആരോ ഒരാള് പുറകിന്ന് അടിച്ച് ബോധം കെടുത്തിയതാ. എന്റെ മോള് ശാലിനിക്കൊന്നും പറ്റാത്തത് കൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ നിന്റെ ജോലി പോകുന്നതിനൊപ്പം നിന്റെ ജീവനും ഞാൻ എടുത്തേനെ. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. ശരിക്കുള്ള കൊടുങ്കാറ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അയ്യോ, എന്റെ ചെറിയമ്മയുടെ ലിപ്സ്റ്റിക് ആണ് സത്യം. എന്റെ പേര് സിഖ എന്നല്ല, ഷിഖ എന്നാ. ആ, എനിക്ക് മനസ്സിലായി, സിഖ അല്ല ഷിഖ. വിശേഷങ്ങളൊക്കെ പറ. ബനാറസിലെ പൂജ എങ്ങനെ ഉണ്ടായിരുന്നു? ഒക്കെ പിന്നെ പറയാം. ആദ്യം ഞങ്ങൾക്ക് ചേച്ചി പോയി ഒന്ന് കാണണം. ഓടി ചെല്ല, അവള് നല്ല ഉറക്കത്തിലാ. എന്താ ചേച്ചി ഇപ്പോഴും കിടന്ന് ഉറങ്ങാ? അതെ, ഇവിടെ വലിയ പ്രശ്നമൊക്കെ നടന്നു. ഗുഡ് മോർണിംഗ്. അപ്പൊ നിങ്ങളെല്ലാം
അറിഞ്ഞു അല്ലേ? ആ ചേച്ചി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ആ സ്ഥാനത്ത് ഞാൻ ആയിരുന്നില്ലല്ലോ. കുനിച്ചു നിർത്തി അവന്റെ മണിമംഗലം ചവിട്ടി പൊളിച്ചനെ. ഇതെന്ത് ലാംഗ്വേജ് ശിഖ? പിന്നല്ലാതെ ഇവിടെ ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ട് പിന്നെ ഒന്നും പറയാതിരിക്കാൻ പറ്റുമോ? ചേച്ചി, ഞാൻ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അവന്റെ കഥ കഴിച്ചു കളഞ്ഞനെ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ അവനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്ന തോക്കെടുത്ത് ഞാൻ അവനെ വെടിവെച്ച് അരിപ്പ പോലെ ആക്കി. ആ അരിപ്പ കൊണ്ട് ഞാൻ പാൽ ചായ ഉണ്ടാക്കി ഇവിടെ എല്ലാവർക്കും കൊടുക്കും. ആ ചായ ഞാൻ അവന്റെ മുമ്പിൽ നിന്ന് കുടിച്ച് ഈ വരാന്തയിൽ കൂടി നടന്നില്ലെങ്കിലുണ്ടല്ലോ, വേണ്ട ഈ പേര് ശിഖ എന്നുള്ളത് ഞാനങ്ങ് മാറ്റും. ഹലോ, ഡ്രാമ കമ്പനി മതിയാക്കിയോ? എന്നാ അവിടെ ഇറങ്ങി വാ. എനിക്ക് ഒരു കുഴപ്പമില്ല, സത്യം. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും തലത്തോട് സത്യം ചെയ്യും. എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ എന്തായിരുന്നു പ്ലാൻ ചെയ്ത്? 24 മണിക്കൂറും ചേച്ചിയുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യണം. വേണ്ട, പിന്നെ ഒരു കാര്യം നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. വേറൊന്നുമല്ല, ചെറിയമ്മയോട് പറഞ്ഞ് നല്ലൊരു തോക്ക് സംഘടിപ്പിച്ചു വെക്കണം. നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നേ? എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? കഴിഞ്ഞതൊക്കെ ഓർക്കുമ്പോ വല്ലാത്തൊരു പേടി തോന്നാറുണ്ട്. പുറത്തിറങ്ങുമ്പോഴൊക്കെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. ഒന്നും സംസാരിക്കാൻ പറ്റാതെ വരും. ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നും. വല്ലാത്തൊരു വീർപ്പുമുട്ടല്ല. എന്റെ ആ പേടിയെ ഞാൻ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായല്ലോ? എന്താ മനസ്സിലായ? ഇത് ചേച്ചിയപ്പോ ഒറ്റയ്ക്ക് നേരിടാനോ? നിന്നെ എനിക്കിപ്പോ എന്താ ചെയ്യാൻ തോന്നുന്നേന്നറിയോ? എന്താ എന്താ? എനിക്ക് തോക്കും കൊണ്ടൊന്നും നടക്കണ്ട. എനിക്കാരെയും തല്ലിയും വേണ്ട, ആരെയും തോൽപ്പിക്കുകയും വേണ്ട. എന്തേച്ചി? കാരണം നമ്മൾ ജയിക്കാൻ വേണ്ടി മറ്റൊരാളെ തോൽപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കൊള്ളാലോ ചേച്ചി, എന്ത് ഡയലോഗൊക്കെ അടിക്കുന്നേ. ഇവിടെ വല്ലതും വിതരണം ചെയ്യുന്നുണ്ടോ? എന്താ ഈ വൺസ് മോർ വൺസ് മോർ? നിന്ന് ശില്പ, എത്ര രൂപയുടെ ഐഫോണാ ഇത്? നോക്കട്ടെ. താനേ ഒന്ന് കാണട്ടെ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? സാർ ഉറപ്പായിട്ടും വീണ്ടും വിളിക്കും. ചേച്ചി, ഞാനങ്ങ് മറന്നു. അച്ഛൻ ചൂടുവെള്ളം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഇവക്കതെന്താ പറ്റിയേ? ഓ, ലിപ്സ്റ്റിക്കാണ് സത്യം. ശഗു ഫോണും എടുക്കുന്നില്ല. ഓ ഗാഡ്, ഞാനിപ്പോ എന്ത് ചെയ്യും? ശഗു നല്ല ശഗുവിന്റെ ഡോഗ് പോലും ഫോൺ എടുക്കുന്നില്ലല്ലോ. ഈ ശഗു അങ്ങനെ ഫോൺ എടുക്കാതിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഇവക്കത് വല്ലതും പറഞ്ഞാ. നിന്റെ മുഖത്തും തടി കണ്ണൊന്നുമില്ലേ? സോറി കാഞ്ചന ചെറിയമ്മേ. ചെറിയമ്മയോ?
എന്നെക്കാട്ടിലും 2 വയസ്സിന് ഇളപ്പാണ് അവൾക്ക്. പിന്നെ എങ്ങനെയാണ് ചെറിയമ്മയാവുന്നത്? സോറി കാഞ്ചന ചേച്ചി. നീ എങ്ങോട്ടടി പോകുന്നേ? ആ വാ എന്റെ കൂടെ. വല്ലപ്പോഴെങ്കിലും നീ നിന്റെ ജോലി നോക്കുന്നത് നല്ലതാ, കേട്ടില്ലോ? നടക്ക് നടക്ക്, അങ്ങോട്ട് നടക്കടി. ഞാൻ അങ്ങോട്ട് പോയേ മതിയാവും. അവരുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. 3 സഹോദരിമാരും വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടേക്ക് കാലുകുത്തുന്നത്. 16 വർഷങ്ങൾക്ക് മുൻപ് ഇത് സ്നേഹം മാത്രം തുളുമ്പുന്ന ഒരു കൂടായിരുന്നു. പക്ഷേ ഇന്നത് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടമാണ്. എൻ്റെ മനസ്സ് പോലെ കഴിഞ്ഞു നിങ്ങളുടെ കലാപരിപാടികൾ. ഇപ്പൊ എങ്ങനെയുണ്ട് ശാലിനി? ഒരു വർഷത്തിന് ശേഷം മോളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും എന്തൊക്കെ സംഭവങ്ങളാണ്. എത്ര വലിയ അപകടങ്ങൾ ഉണ്ടായാലും ഒരിക്കലും മനോധൈര്യം കൈവെടിയരുത്. തെറ്റെന്റേതാണ്. നിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സ്വന്തം കുഞ്ഞുങ്ങളുടെ സംരക്ഷണം അമ്മയുടെ കടമയാ. എനിക്ക് എന്റെ കടമ നിറവേറ്റാനായില്ല. അങ്ങനെ ഒന്നുമില്ല അമ്മേ. എന്റെ കുട്ടിയുടെ മേലൊരു ആപത്തിന്റെ നിഴലും വീഴാൻ പാടില്ല. ചായ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ. ഏലക്ക ഇട്ട ചായയും അടയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളും അമ്മയുടെ മക്കളല്ലേ. അമ്മ, ഞങ്ങൾ രണ്ടുപേരും അമ്മയ്ക്ക് വല്ല അമ്പലം നടന്ന് കിട്ടിയതാണോ? അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ചേച്ചിയോടാ, ഞങ്ങളോടല്ല. അത് പിന്നെ സത്യം സത്യമല്ലാതാവോ? ഷാളില്ലാതെ കാണാൻ നീ കൂടുതൽ സുന്ദരിയാണ്. സത്യം സത്യമാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ഹര ഹര മഹാദേവ.
ശകുന്തള വിളിക്കുന്നുണ്ട്. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അമ്മേ, അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല മോളെ, നാളെ പൂജാരികൾക്കുള്ള സദ്യയല്ലേ. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഉറപ്പാണല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഉറപ്പ്. നാശത്തിന്റെ തുടക്കവും ഈ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. എന്റെ ഈ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടത് അവര് തന്നെ. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇവിടുന്ന് പോയേ. വല്ലീജി, ആ സ്വർണപ്പണിക്കാരനായിരിക്കും ഈ ഭീഷണി മുഴക്കിയത്. ഗംഗാധരനോ? നമ്മളോട് ശത്രുത വെക്കാനുള്ള ധൈര്യം അവനുണ്ടോ? കാരണം 16 വർഷം മുമ്പ് നടന്ന ആ സംഭവത്തിൽ അയാൾക്കും പങ്കു വേണമായിരുന്നു. ഇപ്പോൾ 16 വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിന്റെ ദിവ്യവാതിൽ തുറക്കാൻ സമയമായപ്പോ നമുക്ക് നിധി കിട്ടാൻ പോകുന്നത് കൊണ്ട് അവനും അവന്റെ ഭാഗം ചോദിക്കുക. കാര്യം വേറൊന്നല്ല ചേച്ചി, വീട്ടിലൊരു ചപ്പാത്തി ഉണ്ടാക്കിയ അതിന്റെ ഒരു ഭാഗം ഡോഗിന് കിട്ടാതിരിക്കില്ലല്ലോ. പട്ടി വാലാട്ടിയാൽ അതിന് നമ്മൾ ഭക്ഷണം കൊടുക്കും. പക്ഷേ അത് നേരെ നോക്കി കുരച്ചാൽ വെടി വെച്ച് വീഴ്ത്തും. എന്ന് വെച്ച് ശാലിനി ചേച്ചി അവന്റെ കഥയങ്ങ് കഴിച്ചു കളയാന്ന് തീരുമാനിച്ചോ? ഇല്ല, അയാൾക്ക് അത്രയും ധൈര്യം ഉണ്ടാവില്ല. മറ്റാരോ അയാളെ ഉപയോഗിക്കുന്നതാണ്. അതിഭയങ്കരനും സൂത്രശാലിയും അപകടകാരിയുമായ ഒരാളുടെ കളിയാണിത്. 16 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ സംഭവം അറിയാവുന്ന 16 വർഷങ്ങൾക്ക് മുൻപ് കത്തിയതെല്ലാം ചാമ്പലായി. പക്ഷെ ഇന്നും ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. അന്നത്തെ ആ സംഭവത്തിൽ ആരെല്ലാമാണ് പങ്കാളികളെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. 16 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ സംഭവത്തിൽ ഒരുപാട് പേർക്ക് പങ്കുണ്ട്. ആ സംഭവത്തിന്റെ ആഘാതം ഇപ്പോഴും ഇവിടെ നിന്നും മാറിയിട്ടില്ല. അതായത് ആ സ്വർണപ്പണിക്കാരനല്ലാതെ വേറെ ഇതിനകത്ത് ആളുകൾ ഉണ്ടായിരിക്കുന്നാണോ അപ്പ ഈ കത്ത് അയച്ചത്? അന്നത്തെ ആ സംഭവത്തിൽ കാരണക്കാർ ആരെല്ലാമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അന്നിവിടെ നടന്ന സംഭവത്തിൽ ഏറ്റവും ഗുണമുണ്ടായത് ശാലിനിക്കും പിന്നെ അവളുടെ കുടുംബത്തിനുമാണ്. സാറേ, അവരുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. 3 സഹോദരിമാരും വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ടായിരുന്നു. പ്രഭാവേ,
നേരത്തെ ആ സംഭവത്തിൽ കാരണക്കാർ ആരെല്ലാമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അന്നിവിടെ നടന്ന സംഭവത്തിൽ ഏറ്റവും ഗുണമുണ്ടായത് ശാലിനിക്കും പിന്നെ അവളുടെ കുടുംബത്തിനുമാണ്. ശാലിനിയുടെ അച്ഛനെ ഇളയതന്ത്രിയായിരുന്നു, എന്റെ അച്ഛനെ മാറ്റിയത് മുഖ്യതന്ത്രിയായി. ഇനി ഈ ക്ഷേത്രത്തിന് പുതിയൊരു കാര്യദർശിയെ വേണം. ഈ ക്ഷേത്രത്തിനൊരു പാരമ്പര്യമുണ്ട്, മൂത്ത തന്ത്രി ഒഴിഞ്ഞാൽ മാത്രമേ ഇളയ തന്ത്രിക്ക് ആ സ്ഥാനത്തേക്ക് വരാൻ പറ്റൂ. എന്റെ അച്ഛനെതിരെയുള്ള അപവാദത്തോടു കൂടിയായിരുന്നു കഥയുടെ തുടക്കം. ഏയ്, ഇതെല്ലാം വെറും മുക്കുമണ്ഡങ്ങളാ. ആഭരണങ്ങൾ അപഹരിച്ചു എന്നതായിരുന്നു അച്ഛനെതിരെയുള്ള ആരോപണം. ഭഗവാന്റെ ആഭരണങ്ങൾ സൂക്ഷിക്കാനാണ് നിന്നെ ഏൽപ്പിച്ചത്. നീ സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ട് അവിടെ മുക്കുമണ്ഡങ്ങൾ വെച്ചു. ഞാനായിട്ടല്ല അത് ചെയ്തത്, എന്നെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. ആരാണ് ഇത് ചെയ്യിച്ചത്? കാര്യദർശി തന്നെ. സ്വർണ്ണ പല്ലുള്ള ഒരാളാണ് അന്ന് അവിടെ ജനത്തെ ഇളക്കി വിട്ടത്. പിന്നെ അവരെ അമ്മയാണ് ലക്ഷ്യമിട്ടത്. പാദസരമണിഞ്ഞ ഒരു സ്ത്രീ അന്ന് വീട്ടിൽ വന്നിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ആ കറുത്ത പാവയെ കിട്ടി. അതോടുകൂടി എന്റെ അമ്മ ആഭിചാരകർമ്മം ചെയ്യുന്നവളാണെന്നും പറഞ്ഞുണ്ടാക്കി. അതെ, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഹോമം നടത്താൻ ഞങ്ങളില്ല. പായസം എല്ലാവർക്കും വിതരണം ചെയ്യണ്ടേ? ഇത് വല്ല ബ്ലാക്ക് മാജിക് ആയിരിക്കും. ഇത് വല്ല കൂടോത്രമാണോ വലീച്ചി? ശാലിനി അന്നെന്തോ കണ്ടെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നീ എന്താണ് കണ്ടത്? മഹാതന്ത്രി കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു. അവിടെയും സ്വർണ്ണ പല്ലുള്ള മനുഷ്യനുണ്ടായിരുന്നു. അമ്മ തീ വെച്ച് കൊല്ലാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് അയാളാണ്. സ്വർണ്ണ തളയണിഞ്ഞ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, അയാളാണ് അമ്മയുടെ മേൽ ആദ്യം തീ വെച്ചത്. മനുഷ്യർക്ക് അവർ ചെയ്യുന്ന തെറ്റുകൾക്കും പാപങ്ങൾക്കും ശിക്ഷ നൽകേണ്ടതും ക്ഷമിക്കേണ്ടതും ഈശ്വരനാണെന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു. അച്ഛ, ഞാൻ ഈ കുടുംബത്തിലുള്ളവരോട് ക്ഷമിക്കുകയില്ല, അവരെ ശിക്ഷിക്കുകയില്ല. ഈശ്വരൻ്റെ മുന്നിലേക്ക് അവരെ ഞാൻ കൊണ്ടുവരും, അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. സാറായിരുന്നു അല്ല, സാറെന്തിനാ ഇവിടേക്ക് വന്നത്? ആരെങ്കിലും സാറിനെ കാണുവാണെങ്കിലോ? എല്ലാം കുഴപ്പമാവും. നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? അത് എന്റെ ഫോൺ വെള്ളത്തിൽ വീണുപോയി. ദൈ ഫോൺ വെച്ചോളൂ. ഇവിടെയുള്ളവർ ഇത്രമാത്രം പരിഭ്രമിക്കാനായിട്ട് 24 മണിക്കൂറിനകം ഇവിടെ എന്താണ് സംഭവിച്ചത്? സാറേ, അവരുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഞാനിപ്പോ ചായ കൊടുക്കാൻ പോയപ്പോ കണ്ടതാ സാറേ. അത് മാത്രമല്ല, 3 സഹോദരിമാരും വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ടായിരുന്നു. അവരെവിടെ ഉള്ളത്? സാറ് അങ്ങോട്ട് പോകുന്നുണ്ടോ? എവിടെയാണെന്ന് പറയ. അന്ന് നടന്ന സംഭവത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പങ്കുണ്ട്. അതുകൊണ്ട് ഈ കത്ത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അപകടമാണ്. ഇതിനെ ഇവിടെ തന്നെ തീർക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ തീപ്പൊരി നമ്മളെ എല്ലാവരെയും കത്തിച്ചു കളയുമെന്നതിൽ സംശയമില്ല. ഇവര് പറയുന്നത് കേൾക്കണമെങ്കിൽ ഇനിയും അടുത്തേക്ക് ചെല്ലണം. ചേച്ചി, അവൻ ഇനി ആരാണെങ്കിലും നമ്മുടെ അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ ഏരിയയിൽ എവിടെ വന്നാലും നമ്മൾ അവനെ പൊക്കിയിരിക്കും.
ശാലിനി പറഞ്ഞ ഒരു കള്ളമാണ് എന്റെ കുടുംബം ഇല്ലാതാക്കിയത്. അതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് തീർച്ചയായിട്ടും കൊടുക്കും. ശാലിനിയെ ഉപയോഗിച്ച് ഞാൻ ആ കുടുംബത്തിൽ കടന്നുകൂടും. എന്നിട്ട് ഓരോന്നായി എല്ലാം ഞാൻ നശിപ്പിക്കും. എന്റെ കാശ് എനിക്ക് തിരിച്ചു താ. നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. എന്നെ ഒരു പ്രാവശ്യം ടെറസിൽ വെച്ച് കാണും. ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നടന്നിരിക്കണം, അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്നതൊന്നും ഒരിക്കലും നടക്കില്ല.